ബി ബീൻ ബീൻ നമ്മളെ കുഴപ്പിക്കുന്ന മൂന്ന് ആൾക്കാരാണല്ലേ. ഈ വീഡിയോയിൽ നമുക്ക് ഇവരെ പിടിച്ചു കെട്ടാം കേട്ടോ. തുടങ്ങാം. ബീങ് ലേറ്റ് ഇസ് നോട്ട് ഗുഡ്, ഡോണ്ട് ബി ലേറ്റ്. ഹാവ് യു എവർ ബീൻ ലേറ്റ്? ഈ മൂന്ന് സെൻറ്റൻസുകളിൽ ബി ബീൻ ബീൻ ഇത് മൂന്ന് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ബീനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള വേർബ് എടുക്കാം, ഈറ്റ്, തിന്നുക. ഞാൻ ചോറ് തിന്നാറുണ്ട്, എങ്ങനെ പറയും? ഐ ഈറ്റ് റൈസ്. അവൾ ചോറ് തിന്നാറുണ്ട്, എങ്ങനെ പറയും? ഷീ ഈറ്റ്സ് റൈസ്. അല്ലെ, അവിടെ എസ് വേണം, ഈറ്റ്സ്. ഞാൻ ചോറ് തിന്നു, എങ്ങനെ പറയും? പാസ്റ്റ് ടെൻസ് ആണ്, ഐ ഏറ്റ് റൈസ്. അവൾ ചോറ് തിന്നു, എങ്ങനെ പറയും? ഷീ ഏറ്റ് റൈസ്. അല്ലേ, ഇനി ഞാൻ ചോറ് തിന്നിട്ടുണ്ട്, ഞാൻ വേറെ ഏതോ രാജ്യത്തുള്ള ആളാണ്, അപ്പോൾ ഞാൻ ചോറ് എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ചെന്നപ്പോൾ ഞാൻ തിന്നിട്ടുണ്ട്, എങ്ങനെ പറയും? ഐ ഹാവ് ഈറ്റൺ റൈസ്. ആ എക്സ്പീരിയൻസ് ഉണ്ട്, ആ കാര്യം പറയണേ. ഷീ ആണെങ്കിലോ, ഷീ ഹാസ് ഈറ്റൺ റൈസ്. ഇങ്ങനത്തെ ബേസിക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ബിഗിനേഴ്സ് ചലഞ്ചിൻ്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, അത് പോയി കാണും കേട്ടോ. വളരെ സിമ്പിളായിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈറ്റ് എന്നുള്ളൊരു വേർബ് എടുത്ത്, വേർബ് എന്താ? എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലേ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഫോംസിൽ എഴുതിയില്ലേ, ഇതുമാതിരി ഒരു വേർബാണ് ബി. പക്ഷേ ഈറ്റിന് ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ ഇങ്ങനെ മൂന്ന് ഫോംസേ ഉള്ളൂ. പക്ഷേ ബി ചില്ലറക്കാരനല്ല, കുറേ ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ബി തന്നെ, വേറെ ഏതൊക്കെയുള്ളേ? ആം, ഇസ്, ആർ, പിന്നെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ്, വെയർ, പിന്നെ ബീൻ, ബീൻ. അപ്പോൾ ഇതൊക്കെ ബി എന്ന് പറഞ്ഞുള്ള വേർബ്സിൻ്റെ ഓരോ ഫോമാണ്. ഇനി എപ്പോഴാണ് ബി യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കില്ലേ, ആ സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് ആ സെൻറ്റൻസ് ഉണ്ടാക്കുക ബി വെച്ചിട്ടാണ്. 8 മണിക്ക് അവിടെ എത്തണം കേട്ടോ, ഇങ്ങനെ പറയാം, ബി ദെയർ അറ്റ് 8. ബി ദെയർ, അവിടെ ഉണ്ടാവണം. എത്ര മണിക്ക്? അറ്റ് 8. അപ്പോൾ 8 മണിക്ക് അവിടെ എത്തണം എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഭയങ്കര ഒച്ച ഉണ്ടാക്കുമ്പോൾ ബി ക്വയറ്റ്, മിണ്ടാണ്ടിരിക്കുക, അങ്ങനെ പറയില്ലേ, സൈലൻ്റ് ആയിരിക്കാൻ വേണ്ടി ബി ക്വയറ്റ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ ബി ആണ് ഉപയോഗിക്കുക. ഓ, ഇങ്ങനെ നെഗറ്റീവ് അടിക്കാണ്ട് പോസിറ്റീവ് ആയിരിക്കും, ഇങ്ങനെ പറയും ബി പോസിറ്റീവ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പറയും ബി ക്വിക്ക്. അപ്പോൾ ബി ഉപയോഗിച്ച് നമ്മൾ കമാൻഡ് കൊടുക്കുന്ന കാര്യം മനസ്സിലായില്ലേ. ഇനി ബി വരുന്നത് മോഡൽസിലാണ്, അതെങ്ങനെ ഉപയോഗിക്കുക? എന്താണ് ഈ മോഡൽസ്? വിൽ, വുഡ്, ക്യാൻ, കുഡ്, ഷുഡ് ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ, ഇതൊക്കെ മോഡൽസ് എന്നാണ് പറയുക, മോഡൽ വേർബ്സ് ആണ്. മോഡൽ വേർബ്സിനെ കുറിച്ച് മാത്രം വലിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം അതറിയാത്ത ആൾക്കാർ ആ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ മോഡൽ വേർബ്സിൻ്റെ കൂടെ ബി ഉപയോഗിക്കും. ഞാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഐ വിൽ ബി ലേറ്റ്. അപ്പോൾ അവിടെ ബി വന്നത് കൊണ്ടോ? ബി എവിടെയാണ് വന്നത്? ആ മോഡൽ വേർബിന് ശേഷം, വില്ലിന് ശേഷം. ഐ വിൽ ബി ലേറ്റ്, അവൾക്ക് വിശക്കുന്നുണ്ടാവും, എങ്ങനെ പറയും? ഷീ വിൽ ബി ഹംഗ്രി. അപ്പോൾ വിൽ ബി, അവൾക്ക് വിശക്കുന്നുണ്ടാവാം, അല്ലെ, ഒരു പോസിബിലിറ്റി, അങ്ങനെ ആയിരിക്കും, അങ്ങനെ പറയും. അപ്പോൾ നമ്മൾ കുഡാണ് ഉപയോഗിക്കുക, ഷീ കുഡ് ബി ഹംഗ്രി. അപ്പോൾ കുഡ് ബി, കണ്ടോ, അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ദേ കുഡ് ബി വെയിറ്റിംഗ് ഫോർ അസ്. അപ്പോൾ ബിയുടെ രണ്ട് കാര്യം മനസ്സിലായില്ലേ, ഒന്ന് കമാൻഡ്, പിന്നെ ഒന്ന് മോഡൽ വേർബിൻ്റെ കൂടെ വരും. ഇനി നമ്മുടെ ബീയിങ്. ഒരാൾ എന്തെങ്കിലും ഒരു രീതിയിൽ പെരുമാറുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബീയിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും, ഒരു പെൺകുട്ടി, സാധാരണ കുഴപ്പമൊന്നുമില്ല, ഇന്ന് ആൾ ഭയങ്കര ഒരു അലങ്കോലമായ മൂഡിലാണ്, ഒരു ബാഡ് മൂഡിലാണ്. ഈ ബാഡ് മൂഡിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി കുട്ടികൾക്ക് നമ്മളൊരു വാക്ക് ഉപയോഗിക്കും, ക്രാങ്കി. ക്രാങ്കി എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും വേണ്ട, ഭക്ഷണം കഴിക്കുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കരയെ തന്നെ അങ്ങനെ ഒരു അലമ്പ് കരച്ചില്ലേ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ളപ്പോൾ നമ്മൾ പറയും കുട്ടി ക്രാങ്കിയാണെന്ന്. അപ്പോൾ ഒരു കുട്ടീനെ കുറിച്ച് പറയുകയാണ്, ഇന്ന് അവൾ ക്രാങ്കി ആയിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഈസ് ബീങ് ക്രാങ്കി ടുഡേ. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറാണ് അല്ലേ. അപ്പോൾ ബീങ് ക്രാങ്കി, വേണമെങ്കിൽ ഷീസ് ക്രാങ്കി ടുഡേ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയുന്നത് അയാൾ ഇന്ന് ആ അവസ്ഥയിലാണ്, ഷീസ് ക്രാങ്കി. പക്ഷേ ഇതിന് വേറെ രീതിയിൽ പറയണതാണ് ഷീസ് ബീങ് ക്രാങ്കി. അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുക, ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബീങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും കേട്ടോ. ഇനി വേറൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ സാധാരണ ഓഫീസിലേക്ക് ഒരു 9 മണിക്ക് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് പോവാറ്? ബസ്സിൽ നമ്മുടെ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരുടെ ഒപ്പം പോവാറ്. അപ്പോൾ ഇന്ന് രാവിലെ റെഡിയായി വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയാണ്, ഇന്ന് നമുക്ക് ബസ്സിൽ പോകണ്ട, നടന്നു പോയാലോ. അതെന്താന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാം, അല്ല, നടന്നിട്ട് കുറച്ച് ദിവസമായി, നടന്നാലോ. അപ്പോൾ ഓഫീസിൽ നമുക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റില്ല, എന്തൊരു മണ്ടത്തരമായി പറയണേ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ അയാൾ എന്തിപ്പോൾ ചെയ്യണേ? അയാളിങ്ങനെ ഒരു ഫൂളിഷായിട്ട് പെരുമാറുക അല്ലേ, ഒരു കുറച്ച് പൊട്ടത്തരം പറയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ഫൂളിഷ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാണ്ട് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സില്ലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം.
അപ്പോൾ ഈ ഫ്രണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, യു ആർ ബീങ് സില്ലി ടുഡേ. ഇങ്ങനെ ഒരു കാരണമില്ലാത്ത രീതിയിൽ പെരുമാറുക, യു ആർ ബീങ് സില്ലി ടുഡേ. അപ്പോൾ ഉണ്ടോ ബീങ് സില്ലി, അതിന് തന്നെ വേണമെങ്കിൽ യു ആർ സില്ലി എന്ന് പറയാം, നീ ഇന്ന് ഇങ്ങനെയാണ് എന്ന് പറയാം. പക്ഷെ നീ ഇന്ന് ബിഹേവ് ചെയ്യുന്ന ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് യു ആർ ബീങ് സില്ലി ടുഡേ. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. നമ്മൾ എന്നും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക, പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഓഫീസിൽ വരിക ചെയ്യാം. അപ്പോൾ ഇന്നങ്ങനെ തിരിച്ചു വന്നപ്പോൾ കൂടെയുള്ള വേറൊരു ഫ്രണ്ട് പറയാം, ആ നീ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലല്ലോ, നിനക്ക് എന്നോട് ദേഷ്യം എന്നൊക്കെ. സാധാരണ എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ചാൽ പോവുക, എന്നാൽ കുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ നിനക്ക് എന്താ ഭക്ഷണം, അങ്ങനെ ചോദിക്കില്ലേ. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക, വൈ ആർ യു ബീങ് സോ സില്ലി, എനിക്കങ്ങനെ നിന്നോട് പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാവരും പോവാണ്, നീ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല, ശരി നിനക്ക് എന്തെങ്കിലും വേറെ കാര്യമുണ്ട് വരുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ നീ ഞാൻ എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു എന്തിനാ, വൈ ആർ യു ബീങ് സോ സില്ലി. അപ്പോൾ മനസ്സിലായോ, വൈ ആർ യു ബീങ് സോ സില്ലി. അപ്പോൾ ആ സില്ലി ആവുക എന്നുള്ള അർത്ഥത്തിൽ ബീങ് സില്ലി അങ്ങനെ ഉപയോഗിക്കും. ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരു നായ്ക്കുട്ടിയുണ്ട്, ഭയങ്കരമായിട്ട് കരയാട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ അതിന് കഴിക്കാനൊന്നും കൊടുത്തില്ലേ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഓ ഞാൻ മറന്നു. അപ്പോൾ ഒരു ക്രൂരനായ ഉടമസ്ഥനല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ആളെടുത്ത് പറയാം, വൈ ആർ യു ബീങ് ക്രൂർ. ഈ ക്രൂ എൽ എന്നല്ല പറയാം, ക്രൂർ ഉ എൽ എന്ന് പറയില്ല കേട്ടോ. വൈ ആർ യു ബീങ് ക്രൂർ. ഇനി വേറെ ബീങ്ങിൻ്റെ ഒരു അർത്ഥം ആവുന്നത്, അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ആ സമയത്ത് നമ്മൾ ബീങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതെങ്ങനെയാ, എന്നോട് ഇത്രയും കാരുണ്യം കാണിക്കുന്നതിന് നന്ദി. ഇങ്ങനെ പറയാ, താങ്ക് യു ഫോർ ബീങ് സോ കൈൻഡ് ടു മീ. ബീങ് കൈൻഡ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മളെക്കുറിച്ച് ഒരു വിശേഷണം പറയുന്നത്, അതിന് മുമ്പ് ഇങ്ങനെ ബീങ് ആ സംഭവം, അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാവുന്നത്, അങ്ങനെ ആവുന്നത് എന്നുള്ള അർത്ഥം വരും. അപ്പോൾ നമ്മൾ നന്ദി പറയണം, താങ്ക് യു ഫോർ. ഫോർ എന്ന് വെച്ചാൽ നമ്മൾ കാരണം പറയുകയാണേ, താങ്ക് യു ഫോർ. ആ ഫോർ കഴിഞ്ഞിട്ട് എന്ത് കാരണത്തിനാണ് നമ്മൾ താങ്ക് ചെയ്യുന്നേ, നന്ദി പറയുന്നത് എന്നാണ് പറയാം. താങ്ക് യു ഫോർ ബീങ് സോ കൈൻഡ്. അപ്പോൾ ആരെങ്കിലും നമ്മളടുത്ത് നന്നായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്, ആ സമയത്ത് പുറത്ത് പോയ ആൾ നമ്മളോട് പറയാനൊരു പാക്കറ്റ് ബിരിയാണി വാങ്ങിച്ചു തന്നു, അപ്പോൾ നമ്മൾ എന്താ പറയുക, അയ്യോ താങ്ക് യു ഫോർ ബീങ് സോ കൈൻഡ് അല്ലേ. കണ്ടറിഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു ഫോർ ബീങ് സോ കൈൻഡ് അല്ലേ. അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, അപ്പോൾ ആ അവസ്ഥയിലാവുന്നത് കുഴപ്പമില്ല. ഇങ്ങനെ പറയും, ഐ ഡോണ്ട് മൈൻഡ് ബീങ് അറ്റ് ഹോം. വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. ഐ ഡോണ്ട് മൈൻഡ് ബീങ് അറ്റ് ഹോം. അപ്പോൾ ആ അവസ്ഥയിലാവുന്നത് എന്നുള്ള രീതിയിൽ ബീങ് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നീ അവൻ്റെ അവസ്ഥയിലാവുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ, ബുദ്ധിമുട്ടാണ്, നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറും, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഇമാജിൻ ബീങ് ഇൻ ഹിസ് ഷൂസ്. അപ്പോൾ ബീങ് ഇൻ ഹിസ് ഷൂസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചെരുപ്പിലാവുന്ന അവസ്ഥ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ബീങ് ഇൻ ഹിസ് ഷൂസ് അതൊരു പ്രയോഗം കേട്ടോ. അയാളുടെ അവസ്ഥയിലാവുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇമാജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിഭാവനം ചെയ്ത് നോക്കൂ എന്നാണ് അർത്ഥം. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയും, ഷീ എൻജോയ്സ് ബീങ് വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ആ അവസ്ഥയിലാവുന്നത് ബീങ് വിത്ത് ഫ്രണ്ട്സ്, അത് അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഷീ എൻജോയ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീച്ചറാവുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ തോട്ട്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഓഫ് ബീങ് എ ടീച്ചർ? നിങ്ങൾ പഠിപ്പിക്കുന്ന നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചർ ആയിക്കൂടെ, ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം? ഹാവ് യു എവർ തോട്ട് ഓഫ് ബീങ് എ ടീച്ചർ? ടീച്ചർ ആവുന്നത് ഓക്കെ, അച്ഛനാവുന്നത് അല്ലെങ്കിൽ അമ്മയാവുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറേ ചലഞ്ചസ് ഉണ്ടാവും. എങ്ങനെ പറയും, ബീങ് എ ഡാഡ് ഇസ് ടഫ്, അല്ലെങ്കിൽ ബീങ് എ മം ഇസ് ടഫ്. ടഫ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളതാണെന്ന് കേട്ടോ. അപ്പോൾ ബീങ് എ ഡാഡ് ഇസ് ടഫ്. അപ്പോൾ ആ ബീങ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് മനസ്സിലല്ലേ, എന്തെങ്കിലും ഒരു അവസ്ഥയിലാവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടുന്ന അവസ്ഥ, ടീച്ചറാവുക, അച്ഛനാവുക, അങ്ങനെയൊക്കെ നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി എന്ന് വിചാരിക്കണോ. ചില സമയത്ത് ആവുന്നതിനാൽ ആ രീതിയിലും നമ്മൾ ബീങ് ഉപയോഗിക്കും. അതെങ്ങനെയാ, ഒരു ഫ്രണ്ട് ഉണ്ടെൻ്റെ, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ആയതിനാൽ ആൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെങ്ങനെയാ പറയാം, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതിനാൽ, ആവുന്നതിനാൽ, ആ കാരണം കൊണ്ട്, ബീങ് മൈ ഫ്രണ്ട് ഹി വോണ്ടഡ് ടു ഹെൽപ്പ് മീ, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു. ബീങ് മൈ ഫ്രണ്ട് എന്ന് കാരണം കൊണ്ടാണ്, എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ബീങ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ബീങ് മൈ നെയ്ബർ, എൻ്റെ അയൽക്കാരനായതുകൊണ്ട്. ഐ സീ ഹിം എവറി ഡേ, എല്ലാ ദിവസവും ഞാൻ അവനെ കാണാറുണ്ട്. ബീങ് എ സെലിബ്രിറ്റി, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട്. എവറി വൺ നോസ് ഹിം, എല്ലാവർക്കും അയാളെ അറിയും. അപ്പോൾ ആവുന്നതിനാൽ, ഇങ്ങനെ ഒരാളാവുന്നതിനാൽ, അങ്ങനെ നമ്മൾ ബീങ് ഉപയോഗിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ആക്റ്റീവ് പാസീവ് ടെൻസിലേ, അതിലാണ്. എന്താ ആക്റ്റീവ് പാസീവ് ടെൻസ്? രാമൻ രാവണനെ കൊന്നു.
രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു ആ രണ്ട് രീതിയിൽ നമ്മൾ പറയില്ലേ സെന്റൻസ്, അതിൽ നമ്മൾ ഈ ബീങ്ങിനെ കളി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അനു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയും? അനു ഇസ് റൈറ്റിംഗ് എ ലെറ്റർ, അല്ലെ? റൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുണ്ട്, റൈറ്റിംഗ്, റൈറ്റിംഗിന് മുമ്പ് ഇസ്, അനു ഇസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ ഇത് നമ്മൾ പാസീവ് ടെൻസ് ആകുമ്പോൾ ഇങ്ങനെ പറയാം. അപ്പൊ ഈ സെന്റൻസിൽ അനു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ കത്താണ് ഇനി അടുത്ത സെന്റൻസിൽ ആദ്യം വരിക. ദ ലെറ്റർ ഇസ് ബീങ് റിട്ടൺ ബൈ അനു. അപ്പൊ ഇസ് ബീങ് റിട്ടൺ, അപ്പൊ അനുവിനാൽ കത്ത് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ ദ ലെറ്റർ ഇസ് ബീങ് റിട്ടൺ ബൈ അനു. അപ്പൊ അവിടെയും ആ ബീങ് വന്നു, കണ്ടോ? ഇത് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമാണ് ഇത് വരുന്നത് കേട്ടോ. വെറുതെ ആക്റ്റീവ് ടു പാസീവ് വരുമ്പോൾ നമ്മൾ ബീങ് ഉപയോഗിക്കില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രവൃത്തി നമ്മൾ പാസീവ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ബീങ് വരും. ഇസ് എന്നുള്ള വാക്ക് മാറിയിട്ടാണ് ആ ബീങ് വരുന്നത്. ശ്രദ്ധിച്ചോ, അവർ തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക? മടക്കുക, ഫോൾഡ് അല്ലെ. ദേ ആർ ഫോൾഡിങ് ദ ക്ലോത്ത്സ്, തുണികൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ പാസീവ് ആക്കി എങ്ങനെ വരും? ദ ക്ലോത്ത്സ് ആർ ബീങ് ഫോൾഡഡ് ബൈ ദം, കണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ബീങ് ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ബി പഠിച്ചു, ബീങ് പഠിച്ചു, ഇനി നമുക്ക് ബാക്കിയുള്ളത് ബീനാണ്. ഈ ബീ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഈറ്റിനെ ഈറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് ഫോമില്ലേ വേർബിൻ്റെ, ആ ഫോം ബീയുടെ ബീനാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് എവിടെ ഉപയോഗിക്കുക എന്ന് ആദ്യം പറയാം. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴും ഉപയോഗിക്കുന്ന ഓർമ്മയുണ്ടോ? ഒരു സിമ്പിൾ കാര്യമുള്ളൂ, ഞാൻ ഇത്ര കാലമായിട്ട് ഇന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന അവസരങ്ങളിലാണ് നമ്മൾ പൊതുവെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ 2 മണിക്കൂറായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയണമെങ്കിൽ ഐ ഹാവ് ബീൻ വാച്ചിങ് TV ഫോർ 2 hours. 2 മണിക്കൂറായിട്ട്, ഫോർ 2 hours എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വാച്ചിങ് TV. അപ്പോൾ ആ ഹാവ് ബീൻ, ഐ ഹാവ് ബീൻ, അവിടെയാണ് നമ്മൾ ബീൻ ഉപയോഗിക്കുക, കണ്ടോ? ഐ ആം വാച്ചിങ് TV എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഞാനിവിടെ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ എന്തിനാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണേ? ഒരു കാര്യം മാത്രം ഓർക്കുക, എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ കാലം എന്ന് പറയുന്നത് 2 സെക്കൻഡാവാം, യുഗങ്ങളായിട്ടാവാം, കുറച്ച് നേരമായിട്ടാവാം, ഈ അടുത്തായിട്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് പൊതുവെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുക. ഓക്കെ, ദിവസം മുഴുവൻ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. ഇപ്പം നമ്മൾ കാലം പറയുന്നു, അപ്പോൾ ഇവിടെ ഓൾ ഡേ, ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. അപ്പോൾ ഐ വന്നപ്പോൾ ഐ ഹാവ് ബീൻ, ഷീ വന്നപ്പോൾ ഷീ ഹാസ് ബീൻ. അത് പൊതുവെ ഐ, യു, ദേവി വരുമ്പോൾ ഐ ഹാവ് ബീൻ, യു ഹാവ് ബീൻ, വി ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ. ഷീ, ഹീ, ഇറ്റ് വരുമ്പോൾ ഹാസ്, ഷീ ഹാസ് ബീൻ, ഇറ്റ് ഹാസ് ബീൻ, ഹീ ഹാസ് ബീൻ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കേസ് കൂടി ഉണ്ട് ബീനെ. എന്താണെന്ന് അറിയോ? നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബീ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ശരിക്കും പോവാന്ന് പറഞ്ഞാൽ ഗോ എന്നുള്ള വാക്കാണല്ലേ. പക്ഷേ ബീൻ വെച്ചിട്ട് ഈ സെൻറ്റൻസ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കും. അതെങ്ങനെയാണ്? ഞാൻ ജപ്പാനിൽ ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ പറയും, ഐ ഹാവ് നെവർ ബീൻ ടു ജപ്പാൻ, കേട്ടോ? ഐ ഹാവ് നെവർ ബീൻ ടു ജപ്പാൻ. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ദുബായിൽ പോയിട്ടുണ്ടെന്ന് അങ്ങനെ പറയും, ഐ ഹാവ് ബീൻ ടു ദുബായ്. അപ്പോൾ ആ ഒരു കേസ് കൂടെ നിങ്ങൾ ബീൻ്റെ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീ എന്ന് പറയുമ്പോൾ കമാൻഡ് കൊടുക്കുമ്പോൾ, പിന്നെ മോഡൽ വേർബ്സിൻ്റെ കൂടെ. ബീ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രീതിയിൽ ബിഹേവ് ചെയ്യാമെന്ന് പറയുമ്പോൾ ബീങ് ആ ബിഹേവ് ചെയ്യുന്ന രീതി, ബീങ് ഹാപ്പി, ബീങ് റൂഡ്, ബീങ് സില്ലി, അങ്ങനെ പറയും. പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാവുന്നത് താങ്ക് യു ഫോർ ബീങ് കൈൻഡ്. പിന്നെ എന്താ പറഞ്ഞത്? ആവുന്നതിനാൽ, ബീങ് മൈ നെയ്ബർ ഐ സീ ഹിം എവറി ഡേ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ സെൻറ്റൻസുകൾ ആക്റ്റീവ് ടെൻസ് എന്ന് പാസിവിലേക്ക് ആക്കുമ്പോൾ ബീങ് ഉപയോഗിക്കും. ഐ എം ഈറ്റിംഗ് ഇഡ്ലി, ദ ഇഡ്ലി ഇസ് ബീങ് ഈറ്റൺ ബൈ മീ. ഐ എം വാച്ചിങ് ദ മൂവി ഇസ് ബീങ് വാച്ച്ഡ് ബൈ മീ. പിന്നെ അവസാനം നമ്മൾ പഠിച്ചത് ബീൻ. ബീൻ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇത്ര കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ കാലം പറയുമ്പോൾ, കാലം എന്തോ ആയിക്കോട്ടെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഐ ഹാവ് ബീനോ ഷീ ഹാസ് ബീനോ അങ്ങനെ ആ ഫോമിലാണ് ഉപയോഗിക്കുക. പിന്നെ അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് എവിടെയെങ്കിലും പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ബീൻ ദർ, ഷീ ഹാസ് ബീൻ ദർ, അങ്ങനെ പറയും. അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കോമെന്റ്സിൽ അറിയിക്കും. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കോമെന്റ്സിൽ അറിയിക്കും. എനിക്ക് സമയം കിട്ടുന്ന പോലെ ചെറിയ ഷോർട്സ് വീഡിയോ ഉണ്ട്, അതിലോ അല്ലെങ്കിൽ നീണ്ട വേറെ ഏതെങ്കിലും വീഡിയോയിലോ ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആശംസിക്കുന്നു. ബൈ ബൈ.